ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ശ്വേത എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ബോൾഡാണ്, ഷീ സ്ട്രോങ് ആൻഡ് മോറോവർ ഒരു നെഗറ്റീവ് വില്ലത്തി റോളാണ്. എങ്കിൽ പോലും ഷീ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആൻഡ് പുള്ളിക്കാരി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഷാർപ്പാണ്. ലൈക്ക് ഷീ ഹാവ് ഷീ നോ വാട്ട് ടു ഡു, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ബീങ് ആൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആക്ട്രസ് എന്ന് പറയുകയാണെങ്കിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് കൂടുതൽ ചെയ്യാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം. ലൈക്ക് ഇപ്പോൾ ഞാൻ വേറൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചെയ്യുന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു ക്യാരക്ടർ എന്താണ് എൻ്റെ ക്യാരക്ടർ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് റോളാണ്, കുറച്ച് ബോൾഡ് റോളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു റോൾ വന്നപ്പോൾ എനിക്കത് ചെയ്യാൻ എന്താണെന്ന് തോന്നി. ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, എനിക്ക് ചെയ്താൽ നന്നായിരിക്കും തോന്നിയുകൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്തു ചെയ്യുന്നു. പേഴ്സണലി ഒരു ചാലഞ്ചിങ് റോളായിട്ടൊക്കെ തോന്നി, ലൈക്ക് ചാലഞ്ചിങ് റോളാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് കുറച്ചുകൂടെ ബോൾഡ് ആവാം എന്ന് തോന്നി. എൻ്റെ ലൈഫിലും ഈ ഒരു ക്യാരക്ടർ കണ്ടിട്ടാണെങ്കിൽ ഞാൻ കുറച്ച് വീക്കാണ്, ഇമോഷണലി ആയാലും മെൻ്റലിയും കുറച്ച് വീക്കായിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാനും ഇങ്ങനെ ആയിക്കൂടെ, നെഗറ്റീവ് ആവാന്നല്ല, ലൈക്ക് കുറച്ചുകൂടെ ബോൾഡ് ആവുക. ഷീസ് പേഴ്സണലി ശ്വേത എന്ന് പറയുന്ന ഒരാൾ ഒഫീഷ്യലി അല്ലെങ്കിൽ പ്രൊഫഷണലി സ്ട്രോങ് ആണ്. അപ്പോൾ ഏതൊരു പെൺകുട്ടിക്കും ഇന്ന് ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ക്യാരക്ടർ. നെഗറ്റീവ് അല്ലാണ്ട് സൈഡ് വരച്ച് നോക്കുമ്പോൾ ഓഫീസിൻ്റെ കാര്യങ്ങളായിരിക്കും, ഷീസ് ബ്രില്ല്യൻറ്റ്. അപ്പം അങ്ങനത്തെ കുറേ ഇത് വരുമ്പോഴത്തേക്കും പേഴ്സണൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ എടുക്കാം, വൈ ഞാനും അങ്ങനെ ആയിക്കൂടാ എന്നുള്ളൊരു തോന്നിയിട്ടുണ്ട്.